പേടിക്കണ്ട, ഞാനാ പ്രേതം. പ്രേതം ടെറസിൽ വരാറില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഞാൻ ബെല്ലടിച്ച്. നീയാണ് വാതിൽ തുറക്കാന്നല്ലേ ഞാൻ വിചാരിച്ചത്. പക്ഷേ മുമ്പിൽ നിൽക്കുക, മുടി അഴിച്ചിട്ട് ഈ രണ്ട് സൈഡിലുള്ള പല്ലും താഴത്തേക്കിട്ട്. അയ്യോ, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല രാമു. ഇതുകൊണ്ടല്ലേ ഞാൻ ലോഡ്ജിൽ മുറിയെടുത്തു തന്നത്. ആ ലോഡ്ജിലെ ചെക്കൻ എന്നെ തല്ലി രാമു. എന്തിന്? ഒരു കോഴി ബിരിയാണി വേണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഈ രാത്രി 12 മണിക്കാണോടാ നിനക്ക് കോഴി ബിരിയാണി എന്നവൻ. വിശന്നിട്ടല്ലേ മോനെ ചെല്ല് ബിരിയാണി വാങ്ങിച്ചോണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ വെറുതെ ഒന്നും തൊട്ടുള്ളൂ. അവൻ കട്ടിലിൽ ചെന്ന് വീണ് തലപൊട്ടി ചോര വന്നെന്നും പറഞ്ഞ് എന്നെ തല്ലോട് തല്ല്. എന്നാലും നീ എങ്ങനെ ഈ പ്രേതത്തിന്റെ കൂടെ? അതുകൊണ്ടല്ലേ ഞാൻ വേറെ ഫ്ലാറ്റ് നോക്കുന്നത്. പുറത്തു നിന്ന് ആരെങ്കിലും വന്നാലാണ് ഈ പ്രേതം കൂടുതൽ ആക്രമിക്കുക. സിറ്റിയിൽ ഇങ്ങനെ പ്രേതം ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. അയ്യോ, ഇപ്പൊ പ്രേതങ്ങൾ കൂടുതലും സിറ്റിയിലാ. ഈ നാട്ടിൻ പുറത്തുള്ള മന്ത്രവാദികളും മറ്റും ഓടിച്ചുവിടുന്ന പ്രേതങ്ങളില്ലേ, അതൊക്കെ നേരെ സിറ്റിയിലേക്കല്ലേ വരുന്നത്? ഓ, അതെനിക്കറിയില്ലായിരുന്നു. ആകെ പുലിവാല പിടിച്ച മാതിരിയായി. നാട്ടിൽ പോവാന്ന് വെച്ചാ കൈ കാശില്ല, അവിടെ ഒരു തുണ്ട് ഭൂമിയും ഇല്ല. ഈശ്വര ഭഗവാനെ അച്ഛന് നന്മ വരുത്തണേ. എന്നാലും ആ പരമ ദുഷ്ടൻ. ഗോപിയേട്ടാ, ഇനിയൊക്കെ നമുക്ക് രാവിലെ സംസാരിക്കാൻ കിടന്നോളൂ, കിടന്നോളൂ. വേണ്ട 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 വേണ്ട, അതൊക്കെ ഞാൻ എടുത്തോളാം, അതൊക്കെ ഞാൻ എടുത്തോളാം. ഗോപിയേട്ട എത്രയും പെട്ടെന്ന് പോയിക്കോളൂ. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ പ്രേതം കുളിമുറയിൽ നിൽക്കണു. എന്റെ ഈശ്വര, പക്ഷേ ഞാനിനി എങ്ങോട്ട് പോകും? നാട്ടിലേക്ക് തന്നെ പൊക്കോളൂ. രൂപയാണോ? എന്റെ അമ്മയ്ക്കുള്ളൊരു കത്ത. നാട്ടില് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക്, കുറച്ച് ഗോപിയേട്ടന്റെ പേരിലേക്ക് ആക്കാൻ ഞാൻ അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട്. കുറച്ചെന്ന് പറയുമ്പോ ഒരേക്കറെങ്കിലും കിട്ടിയാ നന്നായിരുന്നു. ഒരേക്കറല്ലേ, അതൊക്കെ അമ്മയോട് പറഞ്ഞാ മതി. അല്ല, ഞാൻ കുളിക്കാതെ നല്ല വിശപ്പുണ്ട്. അതൊക്കെ വഴിന്നാവാലോ, ഇനിയിപ്പോ ഫ്ലാറ്റിലേക്ക് കയറുന്ന അപകട. അതാണ് പ്രശ്നം. പോയിക്കോളൂ. അല്ലെങ്കിൽ പോയിക്കോളൂ. ചോറ്റാനിക്കരയും ഗുരുവായൂരും പോകുന്നുണ്ട്, പ്രാർത്ഥിക്കാം. സന്തോഷം.